ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പഴയപോലെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര അവധി എടുത്തതെന്ന്. അപ്പോൾ നമ്മുടെ പതിവ് സമയമായ 10 മണിക്ക് ഇനി മുതൽ വീഡിയോസ് എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ ദിവസം കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സമയം എന്തേ 8:30 ആയി, മക്കൾ ക്ലാസ്സിലൊക്കെ പോയി. എൻ്റെ റൂം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ആകെ കുറേ വലിച്ചുവാരി ഇട്ടിട്ടുണ്ട്, ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് വന്നു. അപ്പോൾ ചേട്ടൻ വന്ന എൻ്റെ പെട്ടിയും ഐറ്റംസൊക്കെ പുറത്തിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കുറച്ച് സമയമെടുത്ത് അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി. അത് കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഓണം സദ്യയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓണം സദ്യയുടെ ഒരു ചെറിയ മോഡല്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾ സാധാരണ വീട്ടിൽ എന്താ പറയുക, ഇറച്ചിയോ അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല വെള്ളിയാഴ്ചകളിൽ. അപ്പോൾ ഹസ്ബൻഡ് വരുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് ഓണം സദ്യ ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോലെ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അതൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എപ്പോഴും. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ച ശേഷം കുറച്ച് കറികളുടെ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് അവിടെ ഹാഫ് വേ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അമ്മയും ഞാനും കൂടിയാണ് ഒക്കെ ചെയ്യുന്നത്. അമ്മയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചേട്ടൻ വല്ലപ്പോഴും അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന ആ ടൈമിൽ. അപ്പോൾ കാലത്തെ ഭക്ഷണം ഇഡ്ഡലിയും ചട്നി ആയിരുന്നു. എല്ലാവരും അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ വീട്ടിലാണ് ഈ ദിവസം ജപമാല മാസാചരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള നൈബേഴ്സ് എല്ലാവരും വരും. ഇങ്ങനെ മാതാവിൻ്റെ രൂപം നമ്മുടെ വീട്ടിലിങ്ങനെ പ്രാർത്ഥിച്ച് വയ്ക്കും. നമ്മൾ ആ ദിവസം എല്ലാവരും കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ വീടുകളിൽ മാറി മാറി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് കറക്റ്റ് ഹസ്ബൻഡ് വന്ന ദിവസം തന്നെ നമ്മുടെ വീട്ടിലാണിന്ന് പ്രയർ വന്നത്. അപ്പോൾ അത് വൈകുന്നേരമാണ് കേട്ടോ, 7 മണിക്കാണ്. അപ്പോൾ അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളെ കറികളുടെ പണി തുടങ്ങുകയാണ്. അപ്പോൾ അമ്മയാണ് മെയിൻ എന്താ പറയുക, ഷെഫ് എന്ന് പറയാം. കാരണം അമ്മയുടെ ഗൈഡൻസിലാണ് ഫുൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ നന്നായിട്ട് ഭക്ഷണം വയ്ക്കും. അപ്പോൾ അതേ പായസം അടക്കം ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഓണസദ്യ എന്ന് പറയാം. കുറേ ഐറ്റംസ് ഇല്ല, കാരണം കുറേ ഐറ്റംസ് ആവശ്യമില്ലല്ലോ, വെറുതെ കുറേ ബാക്കിയായിട്ട് പിന്നെ ഇതാവണ്ടല്ലോ. അപ്പോൾ അതേ ഗോതമ്പ് പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഭക്ഷണത്തിൻ്റെ റെസിപ്പീസ് ഒന്നും പിടിച്ചിട്ടില്ല. കാരണം കുറേ ലോങ് വീഡിയോ ആവും, പിന്നെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറച്ച് റെസിപ്പി, കുറച്ച് ക്ലീനിങ് കുറച്ച് വിശേഷങ്ങൾ എന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും കാണിക്കുക. അപ്പോൾ അതേ നമ്മുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, കിച്ചൺ ഇങ്ങനെ അലങ്കോലമായിട്ട് വരാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ട്, അത് ഊറ്റിയിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പണികൾ മാറി മാറി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ മെയിൻ പണി എപ്പോഴും ഉള്ളത് പാത്രം കഴുകലാണ്. പാത്രം കഴുകി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ആ സ്ലാബുമേ പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒന്നാമത് ചെറിയൊരു സ്ലാബുള്ളോ നമുക്ക് പണികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അലങ്കോലാവും. അപ്പോൾ അതേ പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. 11:30 ആയപ്പോഴേക്കും കറികളും പായസവും ഫുഡും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കിച്ചൺ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു സംതൃപ്തി. ആ അതുങ്ങോട്ട് ക്ലീനായി കിടക്കണമാണുമില്ലേ, നമുക്ക് പിന്നെ സമാധാനമായിട്ട് റൂമിലേക്ക് പോവാം. അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങൾക്ക് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന ചില കുറച്ച് ഐറ്റംസൊക്കെ, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്ന ചെറിയ 2-3 സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് നല്ല ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയതാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാവട്ടെ, എനിക്കറിയില്ല, എന്നാൽ പോലും എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ വേഗം തന്നെ കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഓടി പോവാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് വെള്ള കളറിലുള്ള മറ്റേ ഓലൻ, പിന്നെ മത്തങ്ങരിശ്ശേരി, ഇഞ്ചംപുളി, സാമ്പാർ, പിന്നെ അവിയൽ, പിന്നെ പായസം, പിന്നെ അച്ചാറും പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. ഞാൻ വീഡിയോയിൽ ഫുള്ള് കറികളൊക്കെ പാത്രത്തിൽ സെറ്റ് ചെയ്തൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഈ പാത്രങ്ങളിലൊക്കെ തന്നെ കഴിക്കണേ, പുതിയ പാത്രങ്ങളിലേക്കൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഫ്രഷായി വന്നിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഈ പറഞ്ഞ പോലെ ഫ്രഷായി വന്നൊന്ന് കെയർ ചെയ്യാനായിട്ട്, നമ്മൾ പ്രത്യേകിച്ച് ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മുഖത്ത് ഭയങ്കര എണ്ണമയും കാര്യങ്ങളായിരിക്കും. അപ്പോൾ സ്കിൻ പ്യൂരിഫയിങ് ഫേസ് വാഷ് ഡെർമാഡോഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്ത ശേഷം ഒരു സ്ക്രബ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കനെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് 2 ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി, ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ
ഹൈഡ്രോളിക് ഫേസ് സിറം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വരുന്നുണ്ട്. ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കറക്റ്റ് പേര് അതിലുണ്ടായിരിക്കും. ഇത് ഓരോ ഡ്രോപ്പ് നമ്മൾ ജസ്റ്റ് മൗത്ത് അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര നല്ലതാണ്, നല്ല ഗ്ലോ കിട്ടും. ഞാൻ മുൻപ് വേറെ സിറംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സിറംസ് മൊത്തത്തിൽ നല്ലതാണ് ഫേസിന്, ക്രീം പോലെയല്ല, ഒരു ഓയിൽ പോലെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നും ഇതുപോലെ തന്നെ ഒന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ആ ക്ഷീണവും അതുപോലെ തന്നെ ആ കരിവാളിപ്പ് അങ്ങനെയൊക്കെയുള്ള ആ ഇത് ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മളെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളെന്താണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് കെയർ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് വല്ല ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് ഇങ്ങനെ പോയാൽ നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതേ നമുക്കിനി കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത്, അങ്ങനെ കുറേ സംഗതികളൊന്നുമില്ല, എന്നാലും ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ഓരോന്നായിട്ട് ഇനി കാണാം. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ മൈക്രോ ഫൈബർ ടവലാണ്, ബാത്ത് ടവലാണ് കേട്ടത്. ഈ സംഗതി ഞാൻ അങ്ങനെ അധികം സാധനങ്ങളൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറയാറില്ല, കാരണം നാട്ടിലെല്ലാം അതും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ നാട്ടിലും കിട്ടുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ ചില ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു 400-500 രൂപയോളം റേഞ്ച് വരും ഈ ടവലിന്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങും. സാധാരണ ടർക്കി പോലെയുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഇതുമ്പോൾ വരില്ല. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്, ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ, പല സൈസസിൽ കിട്ടുന്നുണ്ട്. അത് അവർ എഴുതിയിരിക്കുന്നുണ്ടല്ലേ മൈക്രോ ഫൈബർ, മൈക്രോ ഹാൻഡ് ടവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണാൻ, എന്താ പറയുക, ലില്ലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്, നിങ്ങൾക്കിത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. നാട്ടിലിപ്പോൾ വരുന്നില്ല, പക്ഷേ ഭാവിയിൽ വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോ, ബെസ്റ്റ് സംഗതിയാണ്. അടുത്തതായിട്ടൊരു റീചാർജബിൾ, എന്താ പറയുക, വാട്ടർ പമ്പ് എന്ന് പറയാം. അതായത് നമ്മൾ വലിയ ക്യാനിൽ നിന്നൊക്കെ വെള്ളം നമ്മൾ പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വലിയ മൺകൂടൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വെള്ളം ഡയറക്റ്റ് നമുക്ക് എടുക്കാനായിട്ടുള്ളൊരു ചെറിയ മോട്ടർ പോലത്തെ സംഗതിയാണിത്. ഇതുപോലെ പൈപ്പ് ഫിക്സ് ചെയ്യുക, ഇവിടെ മുകളിലൊരു സ്വിച്ച് ഉണ്ട്, ഇതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ ട്യൂബ്, നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ട്യൂബ് പോലെ, അതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ ക്യാനിലോ അല്ലെങ്കിൽ വലിയ ജാറുകളിലൊക്കെ വെള്ളം നമുക്ക് ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തരം കുഞ്ഞു മോട്ടർ പോലത്തെ പൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പൈപ്പാണ് ഈ കാണിക്കുന്ന ട്യൂബ് പോലത്തെ. പിന്നെ അത് റീചാർജബിളാണ്, അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റീചാർജ് ചെയ്ത് കിട്ടും. നല്ലൊരു സംഗതിയാണ്, പ്രത്യേകിച്ച് നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ മൺകൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വെള്ളം പമ്പ് ചെയ്ത് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത സംഗതി നോക്കാം. അപ്പോൾ ഇനിയുള്ളതൊരു ചെറിയ ഗ്ലൂഗണ്ണാണ്, ഹോട്ട് ഗ്ലൂഗൺ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ അത് കുറച്ചും കൂടി വില കുറവിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വലുതും ചെറുതും എല്ലാ അളവുകളിലും ഈ ഗ്ലൂഗൺ വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ വലിയ മോഡലാണുള്ളത്, ഒരു ചെറിയ മോഡൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് മേടിപ്പിച്ചു എന്ന് മാത്രം, അത് പ്രത്യേകിച്ച് പുതുമയായിരുന്ന ഐറ്റം ഒന്നല്ല. ഇനിയുള്ളതാണ് LED ഷവർ, അതാണ് ഈ സംഗതി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ ഷവർ, നമ്മൾ ഓൾറെഡി ഷവർ അവിടെ ഉണ്ട് ഞങ്ങൾക്ക്, അത് മാറ്റിയിട്ട് പിടിപ്പിക്കാൻ വിചാരിക്കുകയാണ്. അത് ചീത്തയായി കുറച്ച്. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നൊരു വെറൈറ്റി ചാനൽ എനിക്ക് തോന്നിയതാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാണണം കേട്ടോ, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ നമ്മുടെ ഷവർമ പിടിപ്പിക്കുക, പിടിപ്പിച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ വെള്ള ആ ഷവറിൻ്റെ ഇതിമ്മ കളർ മാറിക്കൊണ്ടിരിക്കും. അതായത് ബ്ലൂ, റെഡ്, ഗ്രീൻ. അപ്പോൾ നമ്മളൊരു മീഡിയം ടെമ്പറേച്ചർ ആയതുകൊണ്ട് ബ്ലൂ കളറിലാണ് അതിൽ ലൈറ്റ് കത്തുന്നത്. ഇനി നമ്മുടെ വെള്ളം നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ, ഹീറ്ററൊക്കെ വെച്ചിട്ട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ റെഡാവും, തണുപ്പാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് തണുപ്പാണെങ്കിൽ ഗ്രീനാവും. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ചിരി വന്നു കണ്ടപ്പോൾ തന്നെ, ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ പിള്ളേർക്കാണ് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം, അവർ വന്നപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു ഇത് വെച്ചിട്ട് വെള്ളം വരാൻ കണ്ടപ്പോൾ. അടുത്തതായിട്ട് ഒരു ടേബിൾ ലാമ്പാണ്. ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു ടേബിൾ ലാമ്പ് എൻ്റെ ഡെസ്കും ഇങ്ങനെ വെക്കണമെന്ന്. പ്രത്യേകിച്ച് വൈകുന്നേരം ഇരുന്ന് പണികളൊന്നും ചെയ്യാറില്ല, എന്നാൽ പോലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾ ലാമ്പാണ്, ഇത് ഫ്ലെക്സിബിളാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളച്ചൊടിച്ച് ഇതിനെ റെഡിയാക്കാം. ഞാൻ വലുതായിട്ട് വളച്ചൊടിക്കാൻ പോയില്ല. അപ്പോൾ എനിക്കൊരു മെറ്റാലിക് ഷെയ്ഡിലുള്ള കിട്ടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ആ മോഡലിൽ കളറിലൊന്നും വരുന്നില്ല, ഈ മഞ്ഞയും വെള്ളയൊക്കെ വരണുള്ളൂ. പിന്നെയുള്ളത് ഇതും റീചാർജബിളാണ്, അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഇടണമെങ്കിൽ ബാറ്ററി ഇടാം. ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്, ഒരു തിരിക്കുന്ന മോഡൽ. ഇതിൻ്റെ ഒരു നല്ല പ്രത്യേകത, ഇതിൽ രണ്ട് ടൈപ്പിലെ ലൈറ്റ് വരും, വാം ലൈറ്റും വരും, വൈറ്റ് ലൈറ്റും വരും. അപ്പോൾ നമുക്ക് വാം ലൈറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ റൂമിൽ നല്ലൊരു ഭംഗിയുള്ള ഫീൽ കിട്ടും, അത് ബ്രൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നോർമൽ ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇത് റീചാർജബിളാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ സ്ലോട്ട് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് വെക്കാനായിട്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ലൈറ്റാണ്, പല കളേഴ്സിലുണ്ട്, മഞ്ഞ, പച്ച, ചുവപ്പ, എല്ലാ കളറുണ്ട്. പക്ഷേ മഞ്ഞയാണ് അതിൽ കാണാനുള്ളതിൽ ഭംഗി. അപ്പോൾ നല്ലൊരു സംഗതിയായിരുന്നു, ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ ഇതാണ് അടുത്തൊരു ഐറ്റം.
ഇനി കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചെറിയ അവരുടെ ടോയ്സ് ഒന്നും അധികം ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു ഇവരുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തിനത് വെറുതെ വരുമ്പോൾ കൊണ്ടുവരണേ. അപ്പോൾ അവർക്കായിട്ട് ചേട്ടത്തെ എന്നാലും സഹിച്ചില്ല. ഒരു കുഞ്ഞി ക്യാമറ വന്നിരിക്കുകയാണ്, കുട്ടികൾക്കുള്ള ക്യാമറയാണിത്. ക്ലാരിറ്റി അങ്ങനെ ഭയങ്കരമായിട്ടല്ല, പക്ഷെ നല്ല ഭംഗിൻ്റെ ക്യൂട്ടായിട്ട് നമുക്ക് വെറുതെ കുഞ്ഞു പിക്ചേഴ്സൊക്കെ എടുക്കാം. അപ്പോൾ ഇതേ രണ്ടാൾക്കൊരു കുഞ്ഞു ക്യാമറ. അപ്പോൾ അവർക്ക് വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് രണ്ട് ക്യാമറയാണ് കൊണ്ടുവന്നത്, ചെറിയ ക്യാമറ. അടുത്തതായിട്ടുള്ള കിഡ്സിൻ്റെ റൈറ്റിംഗ് പാഡാണ് ഇത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയായിരിക്കും. കാരണം സ്ലേറ്റൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, സ്ലേറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതുപോലെയൊക്കെ എഴുതാനുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിജിറ്റൽ ബോർഡാണ്. ഇതും ഒരു പേന പോലെയുണ്ട്. നമ്മളിത് കണ്ട് എഴുതുമ്പോൾ ഇങ്ങനെ ലൈറ്റ് പോലെ ഇങ്ങനെ നമ്മൾ എഴുതുന്ന കാര്യം തെളിഞ്ഞു വരും. ഇതിലും തെളിച്ചുണ്ട് കേട്ടോ, അതിൽ കാണുമ്പോൾ വീഡിയോയിൽ അത്ര തെളിച്ചു നിങ്ങൾക്ക് തോന്നില്ല. പക്ഷെ നമുക്ക് നല്ല രസമായിട്ട് വരച്ചെടുക്കാം. പണ്ടൊക്കെ നമ്മൾ പെരുന്നാൾക്ക് അല്ലെങ്കിൽ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഒരു തരം സ്ലേറ്റ് കണ്ടിട്ടുണ്ടാകും, ഒരു പിങ്ക് കളർ സ്ലേറ്റ് ആയിരിക്കും. അതുമ്പോൾ നമ്മളിങ്ങനെ പാനോട് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളറിലിങ്ങനെ വരും, നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ മാച്ച് കളയാം. പക്ഷെ ഇതുമ്മെ ഒരു സ്വിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത്, അത് പ്രസ് ചെയ്ത വശം നമ്മൾ വരച്ചെല്ലാതും ഒറ്റടിക്ക് പോകും. അപ്പോൾ അതായത് നമുക്കിതുപോലെ വരച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഡെലീറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് നമ്മൾ പ്രസ് ചെയ്യാം. വേറെ ഒരു കൺട്രോൾസ് ഇതുമില്ല, ജസ്റ്റ് ഒരു ബോർഡ്. ആ ബോർഡ് നമുക്ക് എഴുതാം. ഇത് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതന്നെ ആവണം, ഡിജിറ്റലാണ്. വേറെ റീചാർജിങ് കേബിളോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മുടെ ഈ പ്രാവശ്യത്തെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റും കാര്യങ്ങളും. ഇത് ഇത്തിരി വെറൈറ്റി ഉള്ളത് ചിലപ്പോൾ നാട്ടിൽ ഇത് ചിലതൊക്കെ കാണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങി നോക്കിയോളൂ. അപ്പോൾ അതേ നമ്മൾ ഊണ് കഴിക്കാൻ പോകണം, നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ആ സമയത്തൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വീഡിയോ പിടിക്കാൻ ഭയങ്കര ചമ്മലാണ്. ഞാൻ പിന്നെ കുറേ മറന്നു പോവും, കുറേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര മറവി എനിക്ക് വ്ളോഗിങ് ചെയ്യായാലും. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന നേരത്തെ അത് പകുതി കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കും. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എന്താ അത്, അതില്ലാത്ത ഇതില്ലാത്ത എന്നൊക്കെ. പക്ഷെ അത് മറന്നു പോയിട്ടാട്ടാ. അപ്പോൾ ഇനിയുള്ള മെയിൻ പണി നമുക്ക് എപ്പോഴും തന്നെയല്ല മണി. ഇപ്പോൾ എന്തിൻ്റെ പരിപാടി കഴിഞ്ഞാലും ഉണ്ടാക്കലും, അത് കഴിഞ്ഞ് ഇത് മാറ്റി വെക്കലും കഴുകലും. അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റാന്ന് വെച്ചാലാണ് ഏറ്റവും മടിയുള്ള കാര്യം. പക്ഷെ ഒരു രക്ഷയില്ല, നമ്മൾ തന്നെ ഇത് മാറ്റാണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു, ദേ കിച്ചണൊക്കെ നല്ല ക്ലീനാക്കിയിട്ടു. ഇന്ന് വേറെ വീട് ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ചെയ്തില്ല. കാരണം തലേദിവസം വീടൊക്കെ നന്നായിട്ട് ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ വരുന്നത് പ്രമാണിച്ച്. പക്ഷെ അതൊക്കെ പലങ്കോലായി. എന്തായാലും ചേട്ടൻ വന്ന എല്ലാ ഓർഡറും തെറ്റും. പക്ഷേ സാരില്ല, നമ്മുടെ വീട്ടിലുള്ള ടൈം എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ ദേ ഇനിയിപ്പോൾ കുറച്ചേറെ റെസ്റ്റ് എടുത്തിട്ട് ചായ കുടിക്കാൻ പോവാട്ടാ. അപ്പോൾ മക്കൾ വരാറായിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നൊരു സ്വീറ്റാണിത്, ഒരു അറബിക് സ്വീറ്റാണ്. നല്ല മധുരമുണ്ട്, ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും മട്ടയ്ക്കും. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചായയും അതൊക്കെ കുടിക്കാൻ പോവാ. മക്കൾ വന്നിട്ടില്ല, അപ്പോൾ അവർ വരട്ടെ എന്തായാലും. അപ്പോഴേക്കും ചായയൊക്കെ കുടിച്ചതൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും അവർ വരും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ഡേ ഫുള്ളില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ റെഡിയായി നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പ്രയർ ഉണ്ടെന്ന്. അപ്പോൾ 7 മണിയാകുമ്പോഴേക്കും എല്ലാവരും വരും. അപ്പോൾ പിന്നെ ഇനി വ്ളോഗിങ്ങിൽ നിന്നാൽ നമ്മൾ പണികളൊക്കെ ചുറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ പതിവ് പോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ഒഴിയുമ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.